പോലെ പോന്ന അപ്പളേ. നമ്മള് ബ്ലോഗേഴ്സ് അപ്പോ മഡ്ക്രാബിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഏഹ് മൂന്നെണ്ണം. ഒരു ഇതൊരു ഒന്നൊന്നര ഒന്നേ മുക്കാൽ കിലോ വരും. ഇത് ഏറെക്കുറെ റേറ്റ് അല്ല കാര്യം. സാധനം കണ്ടോ, ഇതിന്റെ മോത്തിനകളും വലുപ്പാണ്. ഈ സാധനം നമ്മള് ഒരു കൗതുകം കൊണ്ട് എടുത്താണ്. എങ്ങനത്തെ സാധനം അറിയണം, നമ്മള് ടോമീസ് പോയിട്ട്, ടോമീസ് ഫിഷ് ഷോപ്പ് ഉണ്ടല്ലോ നമ്മളെ ചാനലൊക്കെ ഉണ്ട്, മൂപ്പരടുത്ത് പോയി രാവിലെ പോയി സാധനം എടുത്ത് കൊണ്ടുവന്നാണ്. ഈ സാധനം ഇനി സ്റ്റീം ചെയ്ത് നമുക്ക് നല്ലമാതിരി കുക്ക് ചെയ്യാം. ഫുള്ളായിട്ട് കുക്ക് ചെയ്യാം. ഒരു ബാർബിക്യൂ ടൈപ്പ് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അടിച്ചെടുക്കാം. അതെ, അപ്പോ പോരൻ അല്ല ടോപ്പ് മഡ്ക്രാബാട്ടോ. അതും ഇപ്പൊ രണ്ടാളൊന്ന് കൂളായില്ലേ, നീച്ചു പോന്ന ഇത്രയൊക്കെ മതിട്ടോ. ഇതേ സംഭവം തരാം കട്ടയ്ക്കകത്ത് ആണോ, ഭയങ്കര ഉപദ്രവമാണ്. നമുക്ക് പിടിച്ചാൽ കിട്ടൂല, ശീലമില്ലാത്തോണ്ടാ. പിന്നെ ഈ കട്ടയ്ക്കണമെന്നുണ്ടെങ്കിൽ കട്ട അറിയണവനെ കൊണ്ടേ വരും വെണ്ട് കട്ട. അപ്പോൾ കട്ടയ്ക്കാണ്ട് ഇതിനെ കൊന്ന് നമ്മൾ സൈസാക്കും. കൊല്ലല്ലേ നമുക്ക് അതിനെ സ്റ്റീം ചെയ്ത് അതിനൊരു ചെമ്പാണ്. ഒക്കെ ഈ ട്രെയിൽ കുത്തി അരച്ചിട്ടുണ്ട് ഈ വെച്ചുള്ള. അപ്പൊ അതേ അറിഞ്ഞടന്ന് പോവട്ടെ. ഒരുപാട് നേരമായി, ഏഹ് അപ്പൊ ഒന്ന് തുറന്നു നോക്കാം. ആ ചുവന്ന കളറായിക്കണു സാധനം എന്താണെന്നുണ്ടെങ്കിലും ആയിട്ടുണ്ടാവും. ഇതിൻ്റെ തീറ്റ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം, നല്ല ചൂടുണ്ട് കേട്ടോ. മഡാണ്, എല്ലാം മഡാണ്, വേറെ അരിയും മറ്റേന്ന് ഇഷ്ടംപോലെ പൊന്നിട്ടിനു. ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള പരിപാടി കേട്ടോ. കല്ല നല്ല ചൂടാ, പ്ലസ് എണ്ണോ ചൂടാ. മതി 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 മതി. പച്ചമാങ്ങ, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയ ആ തേങ്ങാപ്പാലും ഉണ്ട്. ഓർമ്മിപ്പിക്കുന്ന നല്ലതാണ്. മസാല മാത്രം നമ്മളൊന്ന് നേരെ കുക്ക് ചെയ്തെടുക്കും. മസാലേ നേരെ കുക്കാവുണ്ട്. അപ്പോൾ അത് ഇതുണ്ടോ നമ്മുടെ തലേന്ന് കിട്ടിയ കുറച്ച് അതിൻ്റെ ഞണ്ടിൻ്റെ കുറച്ച് ഇറച്ചിയാണ്, തലഭാഗത്തതാണ്. അത് പിന്നെ പിച്ചിപ്പോട്ട് പോകുന്നുണ്ട്, നമ്മൾ മസാലയുടെ കയറ്റാണ്. മതി കുറച്ച് മതി, കുറച്ച് മതി. പറയില്ലെന്നാ ഒരു സൈഡിലിരുന്നോട്ടെ. അപ്പളേ ആദ്യം ഈ മസാല എന്ന് കുറച്ച് വെച്ചോ. നല്ല തിക്ക് പച്ചമാങ്ങയും മുളകും അരച്ചിട്ടുള്ള ടോപ്പ് ചമ്മന്തി. ചമ്മന്തിയോ മസാല എങ്ങനെ എന്ത് വേണേ പറയാ. അപ്പോ ഏതാ ആദ്യം? ആദ്യം അതിർത്തോ തീ പച്ചൂസ്. ആദ്യം കുബൂസല്ല, കുബൂസ് നമ്മൾ ഉണ്ടാക്കിയല്ല. ആദ്യം കണ്ടോ ഈ പച്ച മസാലയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സാധനം. ഈ സാധനം കണ്ടോ, ഈ സാധനം നല്ല പച്ചമാണ് മണം വരുന്നുണ്ട്. എന്താ പാട് ഇത്? മറ്റേ റോസ്റ്റ് ആയിട്ടേ രസം. ഇത് പിന്നെ വേറെ രസം, അതിൻ്റെ വേറെ ഫ്ലേവറാ. ഞണ്ടല്ല മസാല ഉണ്ടല്ലോ, മസാല ടോപ്പ് ക്ലാസ് ആണ്. ഞണ്ട് വിട്ട് പറയുന്നത് ഞണ്ട് ഓക്കെ, ഞണ്ട് നമ്മൾ കഴിക്കണത് ഓക്കെ. ഇതിലൊന്നും മസാല മസാല കയ്യിൻ്റെ പീസിലേ മസാല ഉണ്ടാവില്ല, കാരണം നമ്മൾ അങ്ങനെ പൊട്ടിച്ചിട്ട് നേരെ ഇറക്കുക ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ നേരെ മസാലയിൽ ഒന്ന് ഇങ്ങനെ കുളിപ്പിച്ച് ഉണ്ടോ സാധനം ഇങ്ങനെ മയണൈസ് മുങ്ങിയിട്ട്
ഈച്ചനോട് തോറ്റിടും. നടുവ് ഞാൻ വരെ ഇടണ്ടാവും. മഴ മസാലയും മൈനസും നോക്കോ. ഇപ്പൊ പിടിച്ചോ, ടോപ്പാണ്. വേറെ പരിപാടിയാണ് ചേട്ടോ, മൈനസും മസാലയൊക്കെ തേച്ചിരുന്നു. വെറൈറ്റി നോക്കണേ, വെറൈറ്റി ആണ്. പക്ഷേ ഈ മസാലയും നമ്മുടെ ഞണ്ടും അപ്പതാണ് എല്ലാം കൂടി. ഇതാ മൈനസും കുറച്ച് പൊന്ന് കണ്ടോ, ഇത് ഞണ്ടിന്റെ പൊന്നാട്ടോ. മുട്ട പച്ച മസാല അടിപൊളിയാട്ടോ. അത് വെച്ചിട്ട് കുറച്ച് മസാല എടുത്തിട്ട് കുറച്ച് സാധനം മേടിച്ചോട് വെച്ചിട്ട് റോൾ ചെയ്യാം. മൈനസ് കുറച്ചു റോൾ ചെയ്തിട്ട് നാല് ചെയ്തു പരീക്ഷണം. പരീക്ഷണം വേഗം കടിക്കായി. ഇത് വെറ കഴിക്കുമ്പോ രസമുണ്ട്, ഒപ്പ കഴിക്കുമ്പോ രസമില്ലേ. മസാലയും മയനേസും ചെറിയ തുടച്ചതാണ്. മസാലയും മയനേസും ഈ നല്ല മീറ്റുള്ള സാധനം ഉണ്ടല്ലോ, ടോപ്പാണ്. നമുക്ക് മീറ്റിൻ്റെ ടേസ്റ്റ് ഒരു ഇത് ആർക്കും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം എങ്ങനെ രണ്ടിൻ്റെ മീറ്റിൻ്റെ എല്ലാവർക്കും പറ്റുമോ? കണക്ക് പറ്റുണ്ടാവും. പക്ഷേ ഒരുമാതിരി ഒരു പച്ചച്ചോറും അതെ തന്നെ ഒരു വേറൊരു ടേസ്റ്റാണ്. പക്ഷേ സാധനം കറി വെച്ച് അടിപൊളി കഴിക്കാന്നുണ്ടെങ്കിൽ ടോപ്പ് മീറ്റാണല്ലേ. ഈ കൈൻ്റെ ഉള്ളത് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മുടെ പഞ്ഞിക്കെട്ട് മാതിരി. നമ്മുടെ മീറ്റൊക്കെ ഇങ്ങനെയാണ്, മസാല ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ ഉണ്ടോ ഇങ്ങനെ നേരിട്ട് കുഴയ്ക്കുക. കുറച്ച് ലശം മയണേസും വേറെ എടുത്തു കഴിഞ്ഞാൽ അതായി. സെറ്റാണ്, ഒന്നും പഠിക്കാലും പറയാം. ഞാനെന്താ പറയണേ, സംഭവം അടിപൊളിയാണ്. ഞാനത് കറിയാക്കിയിട്ട് കഴിച്ചിട്ടേ ശീലമുള്ളൂ. അതാണ് കറിയില്ല. റോ സാധനം എടുക്കുക, നമ്മളെ മസാല എടുക്കുക, സൂപ്പ് ഉണ്ടല്ലോ കഴിച്ചോ. സംഭവം നമ്മുടെ മസാലേനെ പൊക്കി പറയാനല്ല, പച്ചമാങ്ങയും തേങ്ങാപ്പാലും എങ്ങനെന്നുണ്ടെങ്കിലും ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് നിർത്തുകയാണ്. പിന്നെ പൊന്നിറങ്ങുന്ന സാധനമൊക്കെ കേട്ടോ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്കെന്താ വേറെ എന്തൊക്കെ ടേസ്റ്റ് ഒക്കെ വരുന്നത്. പൊന്നും അങ്ങനെ തൈയുണ്ട്, കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കഴിച്ച് ശീലല്ലാത്തോണ്ടാണ്, അതാണ് ഈ വിഷയം. അല്ലാന്നെങ്കിൽ സാധനം അടിപൊളിയാണ്. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് സാധനമാണ് ഈ ബ്രോയിലർ കോഴിനകളൊക്കെ. ടോപ്പ് സാധനമല്ലേ ഇത്? അപ്പോ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇന്നത്തെ പരിപാടിയോട് തരികയാണ്. ലൈക്ക് ഷെയർ സബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. എന്നിട്ട് സബ് ചെയ്തിട്ട് ഇറങ്ങി പോവാം. അല്ല അതിൻ്റെ ഉള്ളിലൊക്കെ ഇനി സാധനങ്ങളുണ്ട്, വരാണ്ട് ഇതൊക്കെ പൊട്ടിച്ച് കഴിച്ച് തീർന്നിട്ടേ പോവുള്ളൂ. അങ്ങനെ